കൊങ്കൺ റെയിൽവേ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നുള്ളത് നാലുവരി പാതയുടെ കണക്ടിവിറ്റിയാണ്. അപ്പൊ വിഴിഞ്ഞം മുതൽ പാലാവരം വരെയുള്ള റെയിൽ കണക്ടിവിറ്റി, ദേശീയപാതയിലേക്കുള്ള റോഡ് കണക്ടിവിറ്റി, ഇതടക്കം വളരെ പ്രധാനമാണ്. ഇതടക്കം ഈ രണ്ടാം ഘട്ടത്തിന്റെ ഒരു പൂർത്തീകരണം ഇപ്പോൾ ടാർഗറ്റ് ചെയ്യുന്ന എപ്പോഴത്തേക്കാണ്? രണ്ടാം ഘട്ടത്തിന്റെ നിർമ്മാണം ആരംഭിക്കുക ഈ വർഷം തന്നെയായിരിക്കും. ഈ വർഷം ഡിസംബറോടുകൂടി നമുക്കത് ആരംഭിക്കാൻ സാധിക്കും എന്നാണ് ഇപ്പോൾ നമ്മുടെ പ്രതീക്ഷ. ഇത് 2028 നിർമ്മാണ പ്രവർത്തനങ്ങൾ നമുക്ക് പൂർത്തിയാക്കുവാൻ സാധിക്കും. ഇനി അനന്തരഘട്ടങ്ങളുടെ എന്നാണ് നമ്മൾ സമയമിടുന്നത്. ഒപ്പം ഒരു കാര്യം കൂടി സൂചിപ്പിച്ചോട്ടെ, എല്ലാ തുറമുഖങ്ങളിൽ നിന്നും ഒരുപക്ഷെ നമുക്ക് ഈ ഗേറ്റ്വേ കാർഗോ അല്ലെങ്കിൽ എക്സിം കാർഗോ വിനിമയം ചെയ്യുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കും. എന്നാൽ ലോകത്തിൽ എണ്ണപ്പെട്ട കുറച്ച് തുറമുഖങ്ങളിൽ മാത്രമേ നമുക്ക് ട്രാൻസ്ഷിപ്മെൻ്റ് നടത്തുവാനുള്ള സാഹചര്യമുള്ളൂ എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇത് രണ്ടും എങ്ങനെയാണ് ഒരു സന്തുലിതാവസ്ഥ പാലിച്ചുകൊണ്ട് രണ്ടും നമുക്ക് ചെയ്യാൻ സാധിക്കണം. പക്ഷേ നമ്മുടെ തുറമുഖത്തിൻ്റെ സവിശേഷതകളെല്ലാം തന്നെ പരമപ്രധാനമായിട്ടുള്ള രീതിയിൽ വിനിയോഗിച്ചുകൊണ്ട് തന്നെ തുറമുഖത്തിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനം കാഴ്ചവെക്കണം. അത് തിരുവനന്തപുരത്തിനും കേരളത്തിനും ലോകത്തിനും ഒക്കെ തന്നെ ഭാരതത്തിൻ്റെ ഒരു സമ്മാനമായി നമുക്ക് നൽകാൻ സാധിക്കണം എന്നുള്ള രീതിയിലാണ് നമ്മളിത് വിഭാവന ചെയ്തിരിക്കുന്നത്. ഒരു കാര്യം കൂടി, ഈ തുറമുഖ വികസന പദ്ധതിയുമായി മുന്നോട്ട് പോകുമ്പോൾ തുറമുഖ വികസന പദ്ധതി സാധ്യമാകുന്നതിന് വേണ്ടി മാറിക്കൊടുത്ത ജനങ്ങളുണ്ട്. മൂന്ന് പ്രധാന പരാതികളാണ് അവർക്കുള്ളത്. ഒന്ന് അവരുടെ തൊഴിൽ നഷ്ടം, മറ്റൊന്ന് തീരശോഷണം, മറ്റൊന്ന് അവർക്ക് പാർപ്പിടം പകരം നൽകുക എന്നുള്ളത്. സർക്കാർ പാക്കേജൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സമയബന്ധിതമായി ഇത് പൂർത്തിയാകുമോ? ഇന്ന് നമ്മൾ പലരോട് സംസാരിക്കുമ്പോൾ അവർക്ക് അക്കാര്യത്തിലൊക്കെ ഒരു ആശങ്കയുണ്ട്. നമുക്ക് തുറമുഖം അവിടെ നിർമ്മിക്കുവാനായി ഒരു ഡിസ്പ്ലേസ്മെൻറ്റും നമുക്ക് മാറ്റേണ്ടി വന്നിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണെങ്കിലും, ഈ പറഞ്ഞതുപോലെ ജനങ്ങൾക്ക് നഷ്ടമായ തൊഴിൽ സാധ്യതകളോ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും ഒക്കെ സാമൂഹികമായി ആ പ്രദേശത്ത് ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്തുവാനായി സർക്കാരിൻ്റെ നഷ്ടപരിഹാര പാക്കേജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ അസസ് ചെയ്തുകൊണ്ട് ജില്ലാ കളക്ടറിൻ്റെ കീഴിലും സബ് കളക്ടറിൻ്റെ കീഴിലുമുള്ള ഒരു കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റി പരിശോധിക്കുന്നത് പ്രകാരം അർഹരായ എല്ലാവർക്കും നഷ്ടപരിഹാര തുക നൽകിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് നമ്മുടെ ആശയം. ഇത് നഷ്ടപരിഹാരം എന്നുള്ള ഒരു രീതിയിൽ മാത്രമല്ല, യഥാർത്ഥത്തിൽ സർക്കാരിൻ്റെ നയം എന്നുള്ളത് ക്ഷേമപ്രവർത്തനങ്ങൾ, സാമൂഹികമായിട്ടുള്ള ക്ഷേമപ്രവർത്തനങ്ങൾ വിഴിഞ്ഞം പ്രദേശത്തിലുള്ള എല്ലാ കുടുംബങ്ങൾക്കും നൽകിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ 106 കോടി രൂപയുടെ നഷ്ടപരിഹാരം തുക വിതരണം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം ആ പ്രദേശത്തുള്ള മറ്റ് സാമൂഹിക സ്ഥാപനങ്ങൾ, ഉദാഹരണത്തിനായി നമ്മളിപ്പോൾ കമ്മ്യൂണിറ്റി സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്റർ എന്നുള്ളത് ഈ കഴിഞ്ഞ മാസം ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. ഒരു ലോകോത്തര നിലവാരത്തിലുള്ള നൈപുണ്യ വികസന കേന്ദ്രമാണ്. തുറമുഖവുമായി ബന്ധപ്പെട്ടും മറ്റ് അനുബന്ധ മേഖലകളിലുമുള്ള നൈപുണ്യ വികസന കോഴ്സുകൾ അവിടെ ഉണ്ടായിരിക്കുന്നതാണ്. അതിൽ തീർച്ചയായിട്ടും വിഴിഞ്ഞം പ്രദേശത്തിലുള്ള ജനങ്ങൾക്കും അഭ്യസ്ത വിദ്യർക്കും ഒക്കെ ഒരു പ്രാതിനിധ്യവും കൺസെഷനും ഒക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് നമ്മൾ കോഴ്സുകൾ അവിടെ നടത്തുക. അതിനോടൊപ്പം തന്നെ അവിടെ കളിസ്ഥലം, ഒപ്പം വിദ്യാഭ്യാസ മേഖലയിലെ മാറ്റങ്ങൾ, സ്കൂളുകളിൽ വേണ്ടുന്ന സജ്ജീകരണങ്ങൾ, ആശുപത്രിയിൽ വേണ്ടുന്ന മാറ്റങ്ങൾ, പകൽ വീട് തുടങ്ങിയ സാമൂഹികമായിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് അനവധി വകുപ്പുകളുടെ ഒരു സഹകരണം തേടിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അത് തീർച്ചയായിട്ടും സമ്പൂർണ്ണമായിട്ട് നമ്മൾ കമ്മീഷൻ ചെയ്യുന്ന സമയത്തിൽ എല്ലാവർക്കും ഗുണമേന്മയോടുകൂടിയുള്ള ജീവിത നിലവാരം ഉണ്ടായിരിക്കും എന്നുള്ളത് ഞാൻ ഓക്കെ. വ്യക്തിപരമായ ഒരു കാര്യം കൂടി, ദിവ്യ തിരുവനന്തപുരത്തിന് സ്വന്തമാണ്, വലിയൊരു ഉത്തരവാദിത്തമാണ്. ഈ പറഞ്ഞതുപോലെ ഒരു ടൈം ബൗണ്ടായിട്ട് ഈ കാര്യങ്ങൾ നടപ്പാക്കണം. അതോടൊപ്പം തന്നെ ഒരു ലൈസനിങ്ങും ഒക്കെ വളരെ പ്രധാനമാണ്. എങ്ങനെയുണ്ട് വ്യക്തിപരമായി ഈ ഒരു അനുഭവം നിർണായക ഘട്ടത്തിൽ? തീർച്ചയായിട്ടും ഒരുപാട് ആവേശവും അതിലേറെ മനസ്സിൽ കൃതജ്ഞതയും നിറയുന്ന ഒരു മുഹൂർത്തമാണ്. നമ്മളെല്ലാവരും, ഒരു പക്ഷേ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഈ ഒരു തലമുറയുടെ തന്നെ ഒരു അഭിമാന നിമിഷമാണ്. അതിന് സാക്ഷ്യം വഹിക്കുവാനും അതിൽ പങ്കാളികളാകുവാനും നമുക്കൊക്കെ കഴിയുന്നതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരുടെയും
സർക്കാരിൻ്റെയും വിഴിഞ്ഞത്തിൻ്റെ സ്വന്തം കുടുംബങ്ങളുടെയും ഒക്കെ ഒരു പ്രതിനിധിയായി ഈ ഒരു അവസരത്തിൽ അവിടെ നിലകൊള്ളാൻ സാധിക്കുന്നതിൽ, പ്രയത്നിക്കാൻ സാധിക്കുന്നതിൽ മനസ്സിൽ നിറയെ കൃതജ്ഞതമാണ്. ഓക്കെ, എന്തായാലും എല്ലാ ആശംസകളും ദിവ്യ. കാറ്റും കോളും രാഷ്ട്രീയ കാലാവസ്ഥയൊക്കെ കേരളത്തിൽ മാറിയാം അല്ലെങ്കിൽ മാറാതിരിക്കാം, പക്ഷെ അപ്പോഴും ഈ പദ്ധതി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ദിവ്യ അടക്കമുള്ള ഉദ്യോഗസ്ഥർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സുരേഷ്. നന്ദി.